അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരത്തോടുകൂടി എല്ലാ വർഷവും അമേരിക്ക പുറത്തുവിടുന്ന അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് അതിൻ്റെ പുതിയ പതിപ്പ് പുറത്തുവരുമ്പോൾ ഇന്ത്യക്കെതിരായി കടുത്ത പരാമർശങ്ങളാണ് അതിനുള്ളിലുള്ളത് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ എന്തു കാര്യം എന്നുള്ള ചോദ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്ക എല്ലാ വർഷവും പുറത്തുവിടുന്ന ഈ മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് ലോകമാകമാനം അംഗീകരിച്ചിട്ടുള്ളതും ലോകം ചർച്ച ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്നും അത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ തിരുത്തണമെന്നും ഇന്ത്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു അങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയോട് അത്തരമൊരു അഭ്യർത്ഥന നടത്തേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല ഇത് ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ ശ്രമിക്കേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല ശരി നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ എന്ന നിലപാടെടുത്താൽ മതിയല്ലോ പക്ഷേ അങ്ങനെയല്ല ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഇതിനു മുമ്പും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും മതവർഗീയ ധ്രുവീകരണത്തിനെതിരെയും ഒക്കെ തങ്ങളുടെ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഉൾപ്പെടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ബി ജെ പിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശനമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെപ്പോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പാർട്ടികളിൽ ചിലർ ബോധപൂർവം ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും കശ്മീർ വിഭജനം കൊണ്ടുവന്നതും അവിടെ ജനങ്ങളെ തടങ്കലിലാക്കിയതും ഇപ്പോഴും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നതും ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാന പരാമർശമാണ് അതിന് പിന്നാലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയർന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്നവർ വേട്ടയാടാനുള്ള ശ്രമങ്ങളെയും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മതവിഭജനം ബോധ്യമാകുന്ന തരത്തിലാണ് പൗരത്വ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് പൗരത്വ നിയമവും ജമ്മുകശ്മീർ പ്രശ്നവും 2019 ഉണ്ടായതാണ് എങ്കിൽ അതിനു മുമ്പേ തന്നെ രാജ്യത്ത് നടക്കുന്ന പശുക്കളുടെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും അതിനുത്തരവാദികളായ ആളുകളെ വിചാരണ ചെയ്യുന്നതിനോ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനോ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരത്തോടുകൂടിയുള്ള ഈ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയാണ് പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സർക്കാരിന് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പിന്നിൽ എന്തൊക്കെ ഇടപെടലുകളാണ് ഉള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് വ്യക്തിപരമായി അമേരിക്കയ്ക്കുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടല്ല ഇനിയിപ്പോൾ ഇന്ത്യയായിട്ട് ശത്രുതയുണ്ടെങ്കിൽ എന്നാൽ ഞങ്ങൾ ഇന്ത്യയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം എന്നുള്ള തരത്തിലല്ല അത് തയ്യാറാക്കുന്നത് കൃത്യമായി ഓരോ രാജ്യത്തും നടക്കുന്ന സംഭവങ്ങളെ വിശദമായി പഠിച്ച് അതിൻ്റെ തുടർ ചലനങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ടിന് ലോകവ്യാപകമായി ഒരു അംഗീകാരമുള്ളത് മതസ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള ലോകത്തെ ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ടായി തന്നെയാണ് ഇപ്പോഴും ഈ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നതിനെ ലോകം കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ തുടക്കത്തിൽ ഇതിനകത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്ന് വന്നപ്പോൾ അത് അങ്ങനെ പാടില്ല എന്നുള്ള വിമർശനാത്മകമായ നിലപാടുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് പക്ഷേ ഒരു തിരുത്തലും വരുത്താൻ അമേരിക്ക തയ്യാറായില്ല കാരണം എങ്ങനെ തിരുത്തൽ വരുത്തും ഈ ലോകം മുഴുവൻ കണ്ടതാണല്ലോ അമേരിക്കൻ മതസ്വാതന്ത്ര്യ പഠന റിപ്പോർട്ട് മാത്രമല്ല അമേരിക്കയിൽ തന്നെയുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ സബ് കമ്മിറ്റി ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെയും മതസ്വാതന്ത്ര്യമില്ലായ്മയെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അകാരണമായി പോരാട്ടങ്ങളിൽ അണിനിരക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിനായിട്ടുള്ള വികാരം അവർ പങ്കുവച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ പല ഘട്ടങ്ങളിലും
ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ ദംസനത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി വലിയ സൗഹൃദത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC ഇത്തരത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾ തുടർന്നാൽ ഞങ്ങൾക്ക് കണ്ണും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്ന് ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകമാകമാനം ആ വികാരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അമേരിക്കൻ മതസ്വാതന്ത്ര്യ പഠന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയ്ക്ക് കൈ ഒഴിയാനാകില്ല തന്നെ.